ഹബക്കൂക്ക് ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം യഹോബെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസനിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീ എന്നെ നീരികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന് കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട് കലഹം നടക്കുന്നു ഷണ്ട ഉളവായി വരും അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു ന്യായം ഒരുനാളും വെളിപ്പെട്ടു വരുന്നതുമില്ല ദുഷ്ടനീതിമാന വളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു ജാതികളുടെ ഇടയിൽ ദൃഷ്ടിവെച്ച് നോക്കുകയും ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ ഞാൻ നിങ്ങളുടെ ഒരു പ്രവൃത്തി ചെയ്യും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കഥയരെ ഉണർത്തും അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവിശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളേക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായിക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ അവരുടെ കുതിരച്ഛേവകർ ഗർഭിച്ചോടിക്കുന്നു അവരുടെ കുതിരച്ചെ അവർ ദൂരത്തുനിന്നു വരുന്നു തിന്നുവാൻ ബന്ധപ്പെടുന്ന പോലെ അവർ പറന്നു വരുന്നു അവർ ഏവരും സംഹാരത്തിനായി വരുന്നു അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു അവർ മണ്ണ് കുന്നിച്ചു അതിനെ പിടിക്കും അന്നു അവൻ കാറ്റുപോലെ അടിച്ചു കടന്നു അതിക്രമിച്ചു കുറ്റക്കാരനായി തീരും ശക്തിയല്ലോ അവന് ദൈവം എന്റെ ദൈവമായ യഹോവേ നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ ഞങ്ങൾ മരിക്കേയില്ല യഹോവേ നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു പാറയായുള്ളോവേ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുമാൻ കഴിയാത്തവനുമായുള്ളവേ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറു നോക്കുന്നതും ദുസ്തൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീമിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇടജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത് അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു അവൻ വല കൊണ്ടു അവയെ വലിച്ചെടുക്കുന്നു കോരുവലയിൽ കൊള്ളുന്നു അതുകൊണ്ടു അവൻ സന്തോഷിച്ചാൻ നയിക്കുന്നു അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു കോരുവലയ്ക്ക് ദൂഹം കാട്ടുന്നു അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത് അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞു ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ ഹബക്കൂക്ക് രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ കൊത്തടത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് ചെയ്യുമെന്നും എന്റെ യാവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവയ്ക്കും യഹോവയനോട് ഉത്തരമറളിയത് നീ ദർശനമെഴുതുക ഓടിച്ചു വായ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിനു ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും വീഞ്ഞു വിശ്വാസപാതകനാകുന്നു അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കേയില്ല അവൻ പാതാളം പോലെ വിസ്താരമായി വായുവിളർക്കുന്നു മരണം പോലെ തൃപ്തിപ്പെടാതെയും ഇരിക്കുന്നു അവൻ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തന്റെ അടുക്കൽ ചേർക്കുന്നു അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശ്യവും അവനെക്കുറിച്ച് പരിഹാസമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി തന്റെ അതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയ പണ്ട ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടമെന്ന് പറയുകയില്ലയോ നിന്റെ കടക്കാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊളയായി തീരുകയും ഇല്ലയോ നീ പല ജാതികളോടും കവർച്ച ചെയ്തതുകൊണ്ട് ജാതികൾ ശേഷിപ്പുള്ളവരൊക്കെയും മനുഷ്യരുടെ രക്തനിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസ നിമിത്തവും നിന്നോടും കവർച്ച ചെയ്യും അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന് തന്റെ വീട്ടിനുവേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവനു അയ്യോ കഷ്ടം പല ജാതികളെയും ഛേദിച്ച് കളഞ്ഞതിനാൽ നീ നിന്റെ വീട്ടിന് ലജ്ജ നിരൂപിച്ച് നിന്റെ സ്വന്തം പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേടുകൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവനോ അയ്യോ കഷ്ടം ജാതികൾ തീയ്ക്ക് ഇരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തടർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ ഹിതത്താൽ അല്ലയോ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നതുപോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണമാകും കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവനു അയ്യോ കഷ്ടം നിനക്ക് മഹത്വം കൊണ്ടല്ല ലജ്ജകൊണ്ടു തന്നെ പൂർത്തി വന്നിരിക്കുന്നു നീയും കുടിക്കുക നിന്റെ യാഗ്രചർമ്മം അനാവൃതമാക്കുക യഹോട വലം കൈയിലെ പാനപാത്രം നിന്റെ അടുക്കൽ വരും മഹത്വത്തിനു പകരം നിനക്ക് അവമാനം ഭവിക്കും മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസവും ഹേതുവായി ലബാനോനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പേടിപ്പിച്ച സംഹാരവും നിന്നെ മൂടും പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തി ഉണ്ടാക്കുവാൻ അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഊമ മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്ത് പ്രയോജനമുള്ളൂ മരത്തോട് ഉണരുക എന്നും ഊമ കല്ലിനോട് എന്നും പറയുന്നതിനു അയ്യോ കഷ്ടം അത് ഉപദേശിക്കുമോ അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു അതിന്റെ ഉള്ളിൽ ശ്വാസമൊട്ടുമില്ലല്ലോ എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൌനമായിരിക്കട്ടെ ഹബക്കൂക്ക് മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹബക്കൂക്ക് മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിഭ്രമരാഗത്തിൽ ഹബക്കൂക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാഗീതം യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ക്രോധത്തിങ്കൽ കരണി ഓർക്കയണമേ ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു അവൻ നിന്നു ഭൂമിയെ കുലുക്കുന്നു അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു ശാശ്വത പാർവതങ്ങൾ പിളർന്നു പോകുന്നു പുരാതനഗിരികൾ വണങ്ങി വീഴുന്നു അവൻ പുരാതന പാതകളിൽ നടക്കുന്നു ഞാൻ കൂശാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു മിന്ത്യാൻ ദേശത്തിലെ തിരശ്ശീലകൾ വിറയ്ക്കുന്നു യഹോവ നദികളോട് നീരസപ്പെട്ടിരിക്കുന്നുവോ നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ നീ കുതിരപ്പുറത്തും ജയരഥത്തിനും കയറിയിരിക്കാൻ നിന്റെ ക്രോധം സമുദ്രത്തിന്റെ നേരെ ഉള്ളതോ നിന്റെ വില്ലു മുറ്റും അനാവൃതമായിരിക്കുന്നു വചനത്തിന്റെ ദണ്ണനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു നി ഭൂമിയ നദികളാൽ പിളർക്കുന്നു പർവ്വതങ്ങൾ നിന്നെ കണ്ടു വിറയ്ക്കുന്നു വെള്ളത്തിന്റെ പ്രവാഹം കടന്നുപോകുന്നു ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു ഉയരത്തിലേക്ക് കൈ ഉയർത്തുന്നു നിന്ദയാസ്ത്രങ്ങൾ പായുന്ന പ്രകാശത്തെങ്കിലും മിന്നിച്ചാടുന്ന കൂന്തത്തിന്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും സ്വഗ്രഹത്തിൽ നിൽക്കുന്നു ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു കോപത്തോടെ ജാതികളെ മെതിക്കുന്നു നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷക്തിന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്ന് മോന്തായൻ തകർത്തു അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു നീ അവന്റെ കുന്തങ്ങൾ കൊണ്ടും അവന്റെ യോദ്ധാക്കളുടെ തല കുത്തി തുളയ്ക്കുന്നു എന്നെ ചിതറിക്കേണ്ടതിനു അവർ ചുഴലിക്കാറ്റ് പോലെ വരുന്നു എളിയവനെ മറവിൽ വെച്ച് വിഴുങ്ങുവാൻ പോകുന്നതുപോലെ അവർ ഉല്ലസിക്കുന്നു നിന്റെ കുതിരകളോടുകൂടെ നീ സമുദ്രത്തിൽ പെരുവള്ളക്കൂട്ടത്തിൽ തന്നെ നടകൊള്ളുന്നു ഞാൻ കേട്ടു എന്റെ ഉദരം കുലുങ്ങിപ്പോയി മുഴക്കം ഹേതുവായി എന്റെ അധരം വിറച്ചു അവൻ ജനത്തെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ കഷ്ട ദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതുകൊണ്ട് കൊണ്ട് എന്റെ ആസ്തികൾക്ക് ഒരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി അത്യവൃക്ഷം തളിർക്കയില്ല മുന്തിരി അനുഭവം ഉണ്ടാകയില്ല ഒലിയുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചുപോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കേയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു അവൻറെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതകളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു സംഗീത പ്രമാണിക്ക് തന്ത്രനാഥത്തോടെ